നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊടികുത്തിമല എന്ന് പറയുന്ന ഒരു മലയാണ് ഈ കാണുന്നത്. അതായത് പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഊരമന എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന ശിവലി നിന്ന് അര കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ ഭാഗത്തേക്ക് വരികയും ഇവിടെ അവർ ഈ മലമുകളിൽ അവരുടെ പതാക സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പോൾ ആ കൊടികുത്തിയ മല ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കൊടികുത്തിമല എന്ന പേര് വന്നത്. അപ്പോൾ അവർ ആ കൊടികുത്തിയ ആ ഭാഗമൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് നശിച്ച് കിടക്കുകയാണെങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ആ കൊടികുത്തിമലയുടെ ആ കൊടികുത്തിയ ബ്രിട്ടീഷുകാർ കൊടികുത്തിയ ഭാഗം ഒന്ന് കാണാം. ഇതാണ് ബ്രിട്ടീഷുകാർ കൊടികുത്തിയതെന്ന് പറയുന്ന ആ കൊടികുത്തിമലയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കൊടികുത്തിമല. ഇവിടെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ കാലമായിട്ട് കൊടികുത്തിയ ആ സ്ഥലമാണ് ഇത്, കൊടികുത്തിമല എന്നറിയപ്പെടുന്നത്. എന്തോ ഇതാണ് ആ അതിൻ്റെ ആ അവശേഷിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊടികുത്തിയ ആ മല, അതിൻ്റെ ആ അതിൻ്റെ ആ ഒരു തറയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പോയി. എന്നാലും ആ തറ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. ഇതാണ് ആ തറ, നല്ല റൗണ്ടിലുള്ള ഒരു തറയാണ്. അത് അന്നത്തെ കാലത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ അവരുടെ പതാക സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, കൊടികുത്താൻ വേണ്ടിയിട്ട് നിർമ്മിച്ച തറയാണ് ഈ കാണുന്ന തറ. അപ്പോൾ ഈ മല അറിയപ്പെടുന്നത് കൊടികുത്തിമല എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മലയ്ക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊച്ചി മുഴുവൻ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ മല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഇതാണ് ആ തറ. ബ്രിട്ടീഷുകാർ കൊടികുത്തിയ ആ തറയാണ്. ഇവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എന്നാലും നമുക്ക് ആ തറയൊന്ന് കാണാം. ഇതാണ് ആ തറ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ചരിത്രമുറങ്ങുന്ന കൊടികുത്തിമലയിലുള്ള ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആ തറയാണ്. എൻ്റെ ചുറ്റും ഈ റൗണ്ട് തറയ്ക്ക് ചുറ്റും ഒരു ചതുരത്തിലുള്ള തറയും കൂടിയുണ്ട്. അപ്പോൾ ആ തറയിലാണിപ്പോൾ ആ തറയാണ്. അത് ഈ കാണുന്നതാണ് എൻ്റെ ഭാഗങ്ങൾ. പക്ഷേ അത് കാട് കയറിയൊക്കെ നശിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതൊരു തറയാണ്. ഇത് ഇങ്ങനെ ഒരു തറയാണ്. അവിടെ ഒരു ചതുരത്തിനുള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ റൗണ്ടിലുള്ള കൊടികുത്തിയ ഈ തറ. ആ കൊടികുത്തിമലയിലിപ്പോൾ കാടൊക്കെ കയറി കിടക്കുകയാണ്. എന്നാലും ഇത്രയും ഏരിയ ഉണ്ടായിരുന്നു ആ കൊടികുത്തിമല എന്ന് പറയുന്നത്. ശരിക്കും ഒരു മല തന്നെയാണ്. വളരെ കട്ടിയുള്ള പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു മലയാണത്. അപ്പോൾ ഈ മലയുടെ ഈ മലയാണത്. അതൊരു നല്ലൊരു ഏരിയയുണ്ട് ഈ മല. ബ്രിട്ടീഷുകാരിവിടെ വന്ന് തമ്പടിച്ചൊന്നും അവരുടെ സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട്, അവരിവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് കൊടികുത്തിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇത്. ഈ കൊടികുത്തിമല എന്ന് പറയുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ കൊച്ചി മധുര ദേശീയ പാതയിൽ പെരുമുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊരമനയ്ക്ക് വരിക. ഊരമന വന്നിട്ട് ഒരര കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ടാണ് ഈ കൊടികുത്തിമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചരിത്രമുറങ്ങുന്ന ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ കൊടികുത്തിമല. നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത നിങ്ങൾക്ക് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.